മ്യാൻമറിന്റെ സാമ്പത്തിക തലസ്ഥാനമായ യെങ്കൂണിലെ ചൈനീസ് മാർക്കറ്റിലൂടെ സഞ്ചാരം തുടരുകയാണ് ഞാൻ. വഴിയോര ഭക്ഷണശാലകളുടെ നീളൻ തെരുവുകൾ, ചൈനീസ് മാർക്കറ്റിന്റെ സായന്തന കാഴ്ച ഇതാണ്. ലോകത്ത് മറ്റൊരിടത്തും കണ്ടിട്ടില്ലാത്ത വിഭവങ്ങൾ. വിചിത്രമായ രീതിയിലാണ് അതിന്റെ പാചകം. മത്സ്യവും മാംസവും പച്ചക്കറിയും ഒക്കെയുണ്ട്. മിക്കതും മുളങ്കമ്പിൽ കുത്തി ചുട്ടെടുക്കുന്നതാണ്. കൂന്തളും മറ്റും കമ്പിൽ കോർത്തിരിക്കുന്നത് കണ്ടാൽ കൗതുകം തോന്നും. വഴിയോരക്കടകൾ ഭക്ഷണശാലകൾ മാത്രമല്ലെന്നതാണ് മറ്റൊരു കാര്യം. ഇവിടെ മദ്യവും സുലഭം. തെരുവോരത്ത് മുഴുവൻ കസേരകളിട്ട് ജനം നിരന്നിരിക്കുന്നു. ബിയർ ഗ്ലാസിന് മുന്നിലെ സൗഹൃദ സദസ്സുകൾ. മ്യാൻമറിന് സ്വന്തം ബ്രാൻഡും ഇന്റർനാഷണൽ ബ്രാൻഡുമായ ബിയറുകൾ കടകളിലുണ്ട്. വഴിയോരക്കടകളുടെ പിന്നിലുള്ള മുറികളിലാണ് യഥാർത്ഥ ബാർ. അതിന്റെ എക്സ്റ്റൻഷനാണ് തെരുവോരത്ത്. വഴിയോരത്തിരുന്ന് കുടിക്കുന്നവർക്ക് എല്ലാ സർവീസുകളും കിട്ടും. ടച്ചിംഗ് സാമഗ്രികൾ ചുമലിൽ തൂക്കി ഇടയ്ക്കിടെ കച്ചവടക്കാർ വരും. ഇതാ അത്തരമൊരാൾ. മസാലക്കടല തത്സമയം റെഡിയാക്കി നൽകുകയാണ്. പൊരിച്ചതും ചുട്ടതുമൊക്കെ കുടിയേറെ ലക്ഷ്യമിടുന്നവ തന്നെ. വഴിയോരത്ത് വട്ടമിട്ടിരുന്ന് കുടിക്കുന്നവരിൽ ആണും പെണ്ണുമൊക്കെയുണ്ട്. പട്ടാളം ഭരിക്കുന്ന നാട്ടിലെ സമത്വ സുന്ദര കാഴ്ച. അടുപ്പും ചീനച്ചട്ടിയും ഇരിപ്പിടവും ബാഗുമായി ഒരു സ്ത്രീ പോകുന്നു. ഇങ്ങനെ ഒട്ടേറെ പേർ ചൈനീസ് മാർക്കറ്റിനെ ഉപജീവിച്ചു കഴിയുന്നുണ്ട്. തെരുവിലാകെ മത്തുപിടിപ്പിക്കുന്ന ഒരു ഗന്ധമാണ്. മത്സ്യമാംസങ്ങൾ വറക്കുന്നതും പൊരിക്കുന്നതുമായ ഗന്ധം. ഇവിടെ പ്രത്യേകതരം വാഴയിലയപ്പമാണ് വിൽപ്പന. നമ്മുടെ ഇലയട പോലൊരു വിഭവം. അടുപ്പിൽ അപ്പപാത്രങ്ങൾ. എനിക്ക് കാണാനായി കച്ചവടക്കാരി ആവിപാത്രം തുറന്നു. നമ്മുടെ അപ്പച്ചെമ്പ് പോലുള്ള സംവിധാനം തന്നെ. വേറൊരിടത്ത് ബുൾസൈ കുഴിയപ്പം ചുട്ടുകൂട്ടുകയാണ് ഒരാൾ. നാട്ടിലെ പരിഷ്കാരികളൊക്കെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരിലുണ്ട്. ദരിദ്രരുടെ മാർക്കറ്റല്ല ഇതെന്ന് സാരം. പലതരം ഉന്തുവണ്ടികൾ. തെരുവ് എപ്പോഴും അടിച്ചു വൃത്തിയാക്കിയിടാൻ ജീവനക്കാർ വേറെയുണ്ട്. നേരം ഏറെ വൈകിയിരിക്കുന്നു. ഞാൻ ഹോട്ടലിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. ഒരു ടാക്സിയിൽ ഹോട്ടൽ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ തിരക്കേറിയ ചൈനീസ് മാർക്കറ്റിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഒന്നര നൂറ്റാണ്ടായി അവിടെ ആ തിരക്ക് തുടങ്ങിയിട്ട്. മുന്നിൽ കാണുന്നത് സുലേ പഗോഡ എന്ന ആരാധനാലയമാണ്. പഗോഡയുടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് യെങ്കൂൺ നഗരത്തെ വികസിപ്പിച്ച ബ്രിട്ടീഷ് അധികാരികളാണ് അവിടെ ചൈനക്കാരുടെ കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങാൻ പ്രോത്സാഹനം നൽകിയത്. 1850കളിലായിരുന്നു ചൈനീസ് മാർക്കറ്റിന്റെ തുടക്കം. താമസിക്കുന്ന ക്യൂൻസ് പാർക്ക് ഹോട്ടലിൽ കാർ എത്തിയപ്പോഴേക്കും രാത്രി ഏറെ വൈകി. 2000 ചാട്ട് ആയിരുന്നു ടാക്സി കൂലി. ഒരു ലക്ഷാധിപതിയായാണ് അടുത്ത പ്രഭാതത്തിൽ ഞാൻ ഉണർന്നെണീറ്റത്. $400 പകരമായി സുഹൃത്ത് മഷൂക്ക് തന്നത് 400,000 ചാട്ടാണ്. ഈ കെട്ടും ചുമന്നു വേണം ഇന്ന് നടക്കാൻ. ഗൈഡ് ടുൺ ടുൺ വരും. പണം അവനെ ഏൽപ്പിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. റിസപ്ഷനിലേക്ക് ചെന്നപ്പോൾ അവിടെ ടുൺ ടുൺ എത്തിയിട്ടുണ്ട്. ലുങ്കിയും ടീഷർട്ടും ചുണ്ടിലൊരു പുഞ്ചിരിയും ധരിച്ചാണ് നിൽപ്പ്. സമയം നഷ്ടപ്പെടാതിരിക്കാൻ ഒരു ടാക്സിക്കാരനെയും കൂട്ടിയാണ് ടുൺ ടുൺ വന്നിരിക്കുന്നത്. ഇയാൾ ഞങ്ങളെ 1500 ചാട്ടിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കും. ഞങ്ങൾ യെങ്കൂണിന്റെ തെരുവിലൂടെ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ഒരു ലോക്കൽ ട്രെയിനിൽ കയറി ഗ്രാമങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് ജനജീവിതം അടുത്തറിഞ്ഞ് വൈകുന്നേരത്തോടെ തിരിച്ചെത്തുകയാണ് എന്റെ പരിപാടി. ഈ കെട്ടിടം ഏതാണെന്ന് ഇന്നും ഞാൻ ടുണ്ടുണ്ണിനോട് അന്വേഷിച്ചു. ഏതോ ഗവൺമെന്റ് ഓഫീസാണെന്ന് പരുങ്ങിലോടെ ഇന്നും അവൻ പറയുന്നു. ഇക്കാണുന്നത് പഴയ വാർത്താവിതരണ മന്ത്രാലയമാണെന്ന് ടുൺടുൺ പറഞ്ഞു തന്നു. ഇവിടെ വിശാലമായൊരു ക്യാമ്പസിൽ ഇത്തരത്തിലുള്ള ധാരാളം മന്ദിരങ്ങളുണ്ട്. കൊളോണിയൽ കാലത്തെ നിർമ്മിതികളാണ്. പ്രധാനപ്പെട്ട ഗവൺമെന്റ് ഓഫീസുകളായിരുന്നു ഇതൊക്കെ. പട്ടാള ഭരണകൂടം ഭരണതലസ്ഥാനം മാറ്റിയതോടെ കെട്ടിടങ്ങൾ ജീർണിക്കുകയാണിപ്പോൾ. തെരുവുകളിലൊക്കെ ജീവിതം സാധാരണഗതിയിലാണ്. എന്നാൽ ആളുകളുടെ ഉള്ളിലെല്ലാം തീയെരിയുന്നുണ്ട്. ജനാധിപത്യം ഇന്നാട്ടുകാർക്ക് അജ്ഞാതമാണ്. ഇന്ന് സമൂഹത്തിൽ അല്പമെങ്കിലും സ്വാധീനം ചെലുത്തുന്നത് ബുദ്ധഭിക്ഷുക്കൾ മാത്രമാണ്. കടന്നൽ കൂടുകൾ പോലുള്ള വീടുകൾ മിക്കതും പഴകി ജീർണിച്ചിരിക്കുന്നു. നമ്മുടെ പഴയ മുംബൈയെ ഓർമ്മപ്പെടുത്തുന്ന കാഴ്ച.
കാർ അല്പം കൂടി വിശാലമായ നഗരഭാഗത്തേക്കെത്തി. ഇത് യെങ്കൂണിലെ സ്റ്റാർ ഹോട്ടലുകളിൽ ഒന്നായ ട്രേഡേഴ്സ് ഹോട്ടലാണ്. യെങ്കൂണിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങളിൽ ഒന്നാണിത്. 234 ഗസ്റ്റ് റൂമുകളാണ് ഇവിടെയുള്ളത്. മുറികളിലെല്ലാം ഇലക്ട്രോണിക് സേഫ് മുതൽ മിനി ബാർ വരെയുള്ള സംവിധാനങ്ങളുമുണ്ട്. ഒരു ഭാഗത്ത് പഴയ റെയിൽവേ സ്റ്റേഷൻ കാണാം. 9:30-ക്കാണ് സർക്കുലർ ട്രെയിൻ. അടുത്തു തന്നെയാണ് പുതിയ സ്റ്റേഷൻ. ഒരു ഫ്ലൈഓവർ കയറിയിറങ്ങുമ്പോൾ ആ വലിയ മന്ദിരം കാണാം. ഡ്രൈവർ അതിന്റെ മുറ്റത്തേക്ക് കാർ വിട്ടു. കൂറ്റനൊരു മന്ദിരമാണിത്. ഞങ്ങൾ അതിനു മുൻപിൽ കാറിൽ നിന്നിറങ്ങി. പ്രധാന കവാടം കടക്കുമ്പോൾ ഇതൊരു മാർക്കറ്റാണെന്ന് തോന്നും. ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷന്റെ രൂപഭാവങ്ങളുള്ള സ്റ്റേഷൻ. മ്യാൻമറിന്റെ എല്ലാ ഭാഗത്തേക്കും ഇവിടെ നിന്നും ട്രെയിനുണ്ട്. മീറ്റർ ഗേജ് ട്രെയിനുകളാണ് ഈ രാജ്യത്തുള്ളത്. ഓരോ ട്രെയിനിലേക്കുമുള്ള ടിക്കറ്റ് അത് പുറപ്പെടുന്ന പ്ലാറ്റ്ഫോമിലെ കൗണ്ടറിൽ നിന്നുമാണ് ലഭിക്കുക. സർക്കുലർ ട്രെയിൻ പുറപ്പെടുന്ന പ്ലാറ്റ്ഫോം ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. 1877 ബ്രിട്ടീഷുകാരാണ് മ്യാൻമറിലെ റെയിൽവേ സംവിധാനത്തിന് തുടക്കമിട്ടത്. യെങ്കൂൺ മുതൽ പ്യായ് വരെ 163 മൈൽ റെയിൽപാതയുമായിട്ടായിരുന്നു തുടക്കം. മ്യാൻമറിലെ റെയിൽവേ സംവിധാനം ഇപ്പോഴും പ്രാകൃതാവസ്ഥയിലാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഞാൻ വിദേശിയായതിനാൽ പ്രത്യേക ടിക്കറ്റ് എടുക്കണം. അത് സംഘടിപ്പിച്ചു. ടിക്കറ്റ് വില ഡോളറായി തന്നെ നൽകണം. പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിനുണ്ട്, മറ്റേതോ സ്ഥലത്തേക്ക് പോകുന്നതാണ്. നേരം 9:40 നമ്മുടെ ട്രെയിൻ എത്തുന്ന ലക്ഷണമില്ല. ഞാൻ പ്ലാറ്റ്ഫോമിലെ ജനങ്ങളെ നിരീക്ഷിച്ചു നിന്നു. തങ്ങളുടെ പാരമ്പര്യ വേഷമായ ലോഞ്ചി ധരിക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് കാണിച്ചു തരികയാണ് ടുണ്ടു. രണ്ടറ്റവും കൂട്ടിത്തുന്നിയ ഒരു ലുങ്കി തന്നെയാണ് ഇത്. പക്ഷേ സംഗതി ഒരു വലിയ സംഭവമാണെന്ന മട്ടിലാണ് ടുണ്ടുൺ നിൽക്കുന്നത്. കിടക്കുന്ന ട്രെയിൻ പോകുന്നില്ല, ഞങ്ങൾക്കുള്ളത് വരുന്നുമില്ല. ഞാൻ വീണ്ടും സ്റ്റേഷനിലെ ജീവിത കാഴ്ചകളിലേക്ക് തിരിഞ്ഞു. സിഗരറ്റ് വലിയും വെറ്റിലെ മുറക്കുമാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഹോബി. അത് രണ്ടും എവിടെയും കിട്ടും. എപ്പോഴും മുറുക്കാൻ ചവച്ച് നടക്കുന്നവരെയും അത് തയ്യാറാക്കി നൽകുന്നവരെയും ഏതു സ്ഥലത്തും കാണാം. ഒരു മുറുക്കാൻ വാങ്ങാൻ പോലും 100 കണക്കിന് ചാട്ട് വേണം. നോട്ടുകളാവട്ടെ മുഷിഞ്ഞു കീറിയിരിക്കുന്നു. കച്ചവട വസ്തുക്കൾ കാവടിയിലാക്കി നീങ്ങുന്നവർ, നിസ്സംഗ മുഖഭാവമുള്ളവർ. മ്യാൻമറിന്റെ പരിച്ഛേദമാണ് റെയിൽവേ സ്റ്റേഷൻ. പ്ലാറ്റ്ഫോമിൽ സ്ഥിരം യാത്രക്കാർക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകുന്ന കച്ചവടക്കാരുണ്ട്. എന്തെല്ലാമോ ചേരുവകൾ കച്ചവടക്കാരി കൈകൊണ്ട് കൂട്ടിക്കുഴയ്ക്കുന്നു. പ്ലാറ്റ്ഫോമിലെ സ്ഥിരം കച്ചവടക്കാരാകാം ഇവർ. സ്ഥിരം പറ്റുകാർ ഭക്ഷണം വാങ്ങിക്കഴിക്കുന്നു. പലഹാരത്തട്ടുമായി കടന്നുപോകുന്ന ഒരാൾ. കാഴ്ചകൾ കണ്ടു നിൽക്കെ ഒരു ട്രെയിനെത്തി. സർക്കുലർ ട്രെയിൻ അതായിരിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ നിന്നു. ട്രെയിനുകളുടെ അവസ്ഥ പരമദയനീയമാണ്. ഇളകിക്കിടക്കുന്ന പാളങ്ങളിലൂടെ നീങ്ങി വരുന്ന കുറെ മരപ്പെട്ടികൾ. ജാലകങ്ങൾക്ക് അഴികളൊന്നുമില്ല. ബ്രിട്ടീഷ് ഭരണം അവസാനിച്ച ശേഷം മ്യാൻമറിന്റെ റെയിൽവേ സംവിധാനങ്ങൾക്ക് വലിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. ആ ട്രെയിൻ കടന്നുപോയി. അപ്പോഴേക്കും കുറച്ചുപേർ എനിക്ക് ചുറ്റും കൂടി. പൊരി വിൽപ്പനക്കാരാണ്. ചിലർ മുഖത്ത് ടനാക്ക പുരട്ടിയിരിക്കുന്നു. എന്റെ ക്യാമറ അവർക്ക് കൗതുകമായി. മ്യാൻമറിന്റെ പുതുതലമുറയാണിത്. വിദ്യാലയങ്ങളിൽ പോകേണ്ട പ്രായത്തിൽ ജീവിതഭാരം ചുമക്കുന്നവർ. മ്യാൻമറിലെ വിദ്യാഭ്യാസ നിലവാരം വളരെ താഴെയാണ്. പട്ടാള വാഴ്ചയ്ക്കെതിരെ 2 ദശകം മുൻപുണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭം വിദ്യാലയങ്ങളുടെ അടച്ചുപൂട്ടലിലാണ് കലാശിച്ചത്. കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം നേടണമെന്ന് ഗവൺമെന്റിന് വലിയ താൽപ്പര്യമില്ല. കുറച്ചകലെയായി 2-3 ബോഗികളുള്ള ഒരു വണ്ടി വന്നു നിന്നു. ഞങ്ങൾക്കുള്ള ട്രെയിൻ അതാകാം. അത് ലക്ഷ്യമാക്കി നടന്നു. ഇവിടുത്തെ ലോക്കൽ ട്രെയിനാണ് ഇത്. വൃത്തിഹീനമായ പഴഞ്ചൻ ബോഗികൾ. ഞങ്ങൾ ഒരു ബോഗിയിൽ കയറി. മരപ്പലക പാകിയ നിലം. കാലിത്തൊഴുത്ത് പോലെ തോന്നുന്ന ബോഗി ഒഴിഞ്ഞുകിടക്കുകയാണ്. നേരം 10 മണി കഴിഞ്ഞിരിക്കുന്നു. പുറത്തെന്തോ അനൗൺസ്മെന്റ് മുഴങ്ങി.
അതോടെ കുറേ പേർ ബോഗിയിലേക്ക് ഇരച്ചു കയറിയെത്തി. ബോഗിയുടെ ഇരുഭാഗത്തുമായാണ് നീളൻ സീറ്റുകൾ. ഈ യാത്രികരുടെ മുഖത്തെല്ലാം ജീവിത ദുഃഖമാണ് നെള്ളിക്കുന്നതെന്ന് എനിക്ക് തോന്നി. സ്ത്രീകൾ മുഖത്ത് ടനാക്ക ലേപം ചാർത്തിയിരിക്കുന്നു. എതിർ സീറ്റിൽ ഇരിക്കുന്നവരെ നിരീക്ഷിച്ചുകൊണ്ട് ഞാനിരുന്നു. പോകേണ്ടിടത്ത് എത്തിച്ചേരാനുള്ള ധൃതിയോ നേരം വൈകുമോ എന്ന ഉത്കണ്ഠയോ ഒന്നും ഈ സ്ത്രീകളുടെ മുഖത്തില്ല. ആകെ ഒരു നിസ്സംഗത. മ്യാൻമറിൽ കാണുന്ന മിക്ക ആളുകളിലും ഈ നിസ്സംഗത പ്രകടമാണ്. എന്തോ അനൗൺസ്മെന്റ് മുഴങ്ങി. അതോടെ ബോഗിയിൽ നേരത്തെ കയറി വന്നവരെല്ലാം കെട്ടും ഭാണ്ഡവുമെടുത്ത് ഇറങ്ങിപ്പോയി. നമുക്ക് കുറച്ചുനേരം കൂടി കാത്തിരിക്കാമെന്ന് ടുൺടുൺ എന്നോട് പറഞ്ഞു. അടുത്ത അനൗൺസ്മെന്റിനെ തുടർന്ന് വേറെ കുറെ ആളുകൾ കയറി വന്നു. ചിലർ സൈക്കിളും മറ്റുമായാണ് വരുന്നത്. അപ്പുറമുള്ള പാളത്തിൽ മറ്റൊരു ട്രെയിൻ കിടപ്പുണ്ട്. അതിൽ നിന്നുമാണ് ആളുകൾ ഇവിടെ വന്ന് കയറുന്നതും തിരിച്ചിറങ്ങിപ്പോകുന്നതും. സമയം കടന്നു പോവുകയാണ്. ആളുകൾ വരുന്നു പോകുന്നു. ട്രെയിനിന് മാത്രം അനക്കമില്ല. ഞാനാണെങ്കിൽ ക്ഷമയുടെ നെല്ലിപ്പടി കാണുന്നുണ്ട്. പക്ഷേ ഇത് രാജ്യം മ്യാൻമറാണ്. പ്രതികരിച്ചാൽ വിവരമറിയും. അങ്ങനെയിരിക്കെ ഒരു ഇന്ത്യക്കാരനെ കണ്ടു. ഹുസൈൻ പണ്ടെന്നോ ബർമയിലേക്ക് ഓടിപ്പോന്നയാളാണ്. ഇവിടെ ട്രെയിൻ യാത്രയ്ക്കിറങ്ങുമ്പോൾ ഭക്ഷണം കരുതണമെന്ന് അനുഭവപാഠം. ട്രെയിൻ എപ്പോൾ പുറപ്പെടുമെന്നൊന്നും പറയാനാവില്ലല്ലോ. ആളുകൾ നിസ്സംഗതയോടെ കാത്തുനിൽക്കുകയാണ്. ട്രെയിൻ പുറപ്പെടുമോ എന്ന് തന്നെ ഉറപ്പില്ല. ഇന്നാട്ടിലെ ജനങ്ങൾ ഈ അനിശ്ചിതത്വവുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ഒരു കാര്യത്തിലും ആർക്കും പരാതിയില്ല. ഒടുവിൽ മറ്റൊരറിയിപ്പ് വന്നു. ഈ ട്രെയിൻ പുറപ്പെടുന്നില്ല. എന്നെപ്പോലെ കാത്തിരുന്ന് മടുത്ത ഒരു സായിപ്പുണ്ട് വണ്ടിയിൽ. അയാളുടെ പിന്നാലെ ഞാനും പുറത്തിറങ്ങി. മറ്റൊരു വണ്ടി പുറപ്പെട്ടിരിക്കുന്നു. അത് ഓടിത്തുടങ്ങിയ ശേഷമാണ് മാറിക്കയറണമെന്ന അറിയിപ്പ് വന്നത്. പ്ലാറ്റ്ഫോമിലൂടെ ആ വണ്ടി ലക്ഷ്യമാക്കി ഓടി. ഇപ്പോൾ ഞാൻ ആ ട്രെയിനിലാണ്. ഏതായാലും ഓടുന്ന ഒരു വണ്ടി കിട്ടിയല്ലോ എന്ന ആശ്വാസത്തോടെയാണ് ഇരിക്കുന്നത്. 11 മണി കഴിഞ്ഞിരിക്കുന്നു. സാമ്പത്തിക തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമായ യെങ്കൂണിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മ്യാൻമറിലെ മറ്റു നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഓടുന്ന ട്രെയിനുകളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഓടിത്തുടങ്ങിയ വണ്ടി ആളുകളെ കയറ്റാനായി പിന്നെയും നിർത്തുന്ന രസകരമായ കാഴ്ചയും ഇവിടെയുണ്ട്. ട്രെയിൻ യെങ്കൂൺ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് നീങ്ങി. കുറച്ചുനേരം കഴിയുന്നതോടെ ട്രെയിൻ മ്യാൻമറിന്റെ ഗ്രാമകാഴ്ചകളിലേക്ക് എത്താൻ പോവുകയാണ്. മ്യാൻമറിൽ യെങ്കൂൺ തുടങ്ങിയ അപൂർവ നഗരങ്ങളിൽ മാത്രമേ റെയിൽ സംവിധാനത്തിൽ ഇരട്ടപ്പാതയുള്ളൂ. മീറ്റർ ഗേജ് പാളങ്ങൾ. ട്രെയിനകത്ത് എല്ലാത്തരം ജീവിതവും കാണാം. യാത്രികരെക്കാൾ കച്ചവടക്കാരാണ് ഇതിലുള്ളത്. യെങ്കൂൺ നഗരപ്രാന്തത്തിലെ കാഴ്ചകൾ തീർത്തും നിറം മങ്ങിയതാണ്. ആളൊഴിഞ്ഞ നഗരം പോലുണ്ട് ഇത്. വളരെ സാവധാനമാണ് ട്രെയിനിന്റെ യാത്ര. 397 ട്രെയിനുകളാണ് മ്യാൻമറിൽ ആകെ ഉള്ളത്. ഓരോ ദിവസവും 100,000 യാത്രക്കാർ ഇവിടെ റെയിൽവേയെ ആശ്രയിക്കുന്നുണ്ട്. റെയിൽവേ നവീകരണത്തിന്റെ കാര്യത്തിലും വളരെ പിന്നിലാണ് മ്യാൻമർ. എന്റെ എതിർവശത്തായി ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. മ്യാൻമർകാരുടെ മുഖത്തെ സ്ഥായിയായ നിസ്സംഗഭാവം ഇവിടെയും പ്രകടമാവുന്നു. ട്രെയിൻ ചെറിയൊരു ഗ്രാമീണ സ്റ്റേഷനിലെത്തി. കുറച്ചാളുകൾ അവിടെ നിന്നും കയറി വന്നു. മെല്ലെപ്പോക്ക് നയമാണെങ്കിലും മ്യാൻമറിലെ റെയിൽവേ സംവിധാനത്തെ കുറേയേറെ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷേ യഥാർത്ഥ റെയിൽവേ സംവിധാനം ഇതാണെന്നാവും അവർ കരുതുന്നത്. മുറുക്കു കച്ചവടക്കാരൻ ജനത്തിരക്കിലേക്ക് അതിറക്കി വയ്ക്കുന്നു. തനി ഗ്രാമങ്ങളിലൂടെയാണ് ഇപ്പോൾ യാത്ര. ശീമക്കുന്ന് വേലിയും കറമൂസും വാഴയും വളരുന്ന തൊടികളുമൊക്കെ ഗ്രാമക്കാഴ്ച. ദാരിദ്ര്യമാണ് വീടുകളുടെയും മുഖമുദ്ര.
18-ാം നൂറ്റാണ്ടിൽ കോൺപോങ് രാജവംശത്തിന്റെ കീഴിൽ ശക്തമായ ഒരു രാഷ്ട്രമായിരുന്നു ഇന്നത്തെ മ്യാൻമർ എന്ന പഴയ ബർമ. ഇന്ത്യയിൽ ആധിപത്യമുറപ്പിച്ച ബ്രിട്ടീഷുകാർ ബർമ പിടിച്ചെടുക്കാനായി മൂന്ന് യുദ്ധങ്ങളാണ് നടത്തിയത്. മൂന്ന് യുദ്ധങ്ങളിലും വിജയിച്ച ബ്രിട്ടൻ ബർമയെ തങ്ങളുടെ അധീനതയിലാക്കുകയായിരുന്നു. 1886-ൽ മ്യാൻമർ ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രവിശ്യയായി മാറി. അന്നും നെൽകൃഷിയിൽ വളരെ മുന്നിലായിരുന്നു മ്യാൻമർ. സൂയസ് കനാൽ പ്രവർത്തനക്ഷമമായതോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ നിന്നുള്ള അരിവ്യാപാരം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. മ്യാൻമറിൽ ദാരിദ്ര്യം പടർന്നു തുടങ്ങിയത് അക്കാലത്താണ്. നെല്ലിന് ഡിമാൻഡ് കൂടിയതോടെ മ്യാൻമറുകാർ കൂടുതൽ വനം വെട്ടിവെളുപ്പിച്ച് വയലുകളുണ്ടാക്കി. പക്ഷേ കൃഷിയിറക്കാൻ അവരുടെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. ഒടുവിൽ കർഷകർ ഇന്ത്യയിൽ നിന്നുള്ള പലിശക്കാരെ ആശ്രയിച്ചു. അങ്ങനെ മ്യാൻമറിലെ കൃഷി അഭിവൃദ്ധിപ്പെട്ടു. പക്ഷേ പണം മുഴുവൻ എത്തിച്ചേർന്നത് ബ്രിട്ടീഷുകാരുടെയും ഇന്ത്യൻ പലിശക്കാരുടെയും കൈകളിലായിരുന്നു. മ്യാൻമറിന്റെ ഗ്രാമങ്ങളിൽ ദാരിദ്ര്യം കൊടികുത്തി വാണു. ട്രെയിനകമാകെ ഇപ്പോൾ കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കീചെയിനും കാൽക്കുലേറ്ററും പെന്നും പെൻസിലും ഒക്കെ വിൽക്കുന്നവർ. ഒരു വിദ്വാൻ ഫ്ലൂറസൻ ടേപ്പ് മീറ്റർ കണക്കിന് അളന്നു വിൽക്കുന്നു. ഒരു ബോഗിയിൽ ഒട്ടേറെ കച്ചവടക്കാർ. യാചകർ വേറെ. ദരിദ്ര യാത്രികരിലേക്ക് പിച്ചപാത്രം നീട്ടുന്ന ഒരു കുരുന്ന്. വൃദ്ധന്റെ ബർമീസ് ഗാനം നാരങ്ങ കച്ചവടക്കാരന്റെ പരുക്കൻ വായ്ത്താരിയിൽ മുങ്ങിപ്പോകുന്നു. ഇതാണ് ബർമയുടെ സാധാരണക്കാരുടെ ജീവിതം. ആ ജീവിതം കൂടുതൽ അടുത്തറിയാനാണ് ഈ യാത്ര. 1937-ലായിരുന്നു ബ്രിട്ടൻ മ്യാൻമറിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയത്. തുടർന്ന് ഇവിടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ശക്തിയാർജിച്ചു. ആൻസാൻ, തക്കിന്നു തുടങ്ങിയ ദേശീയ വിമോചന പ്രസ്ഥാന നേതാക്കൾ ബ്രിട്ടനുമായി നിരന്തരം കലഹിച്ചുകൊണ്ടിരുന്നു. സൈനിക മുന്നേറ്റത്തിലൂടെ ബ്രിട്ടനെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച നേതാവായിരുന്നു ആങ്സാൻ. ബ്രിട്ടീഷുകാരുടെ പിടിയിലകപ്പെടാതിരിക്കാൻ ചൈനയിലേക്ക് കടക്കുകയും പിന്നീട് ജപ്പാനിൽ പോയി സൈനിക പരിശീലനം നേടുകയും ചെയ്തിരുന്നു അദ്ദേഹം. 2-ാം ലോകമഹായുദ്ധാനന്തരം ബ്രിട്ടൻ മ്യാൻമറിന് സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിച്ചു. ബുദ്ധമത വിശ്വാസികളുടെയും ദരിദ്രരുടെയും നാടായ മ്യാൻമർ അങ്ങനെ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങി. 1947-ൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. തുടർന്ന് രൂപീകരിച്ച മന്ത്രിസഭയിലെ ആങ്സാങ് ഉൾപ്പെടെയുള്ള ഏതാനും അംഗങ്ങൾ കൂട്ടക്കൊലയ്ക്ക് ഇരയായി. രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയുടെ യഥാർത്ഥ തുടക്കം അവിടെയായിരുന്നു. ഒരിക്കലും കൂട്ടിമുട്ടാത്ത റെയിൽപാളങ്ങൾ പോലെ മ്യാൻമറിലെ ജനങ്ങളും ജനാധിപത്യവും രണ്ടായി നിലകൊള്ളുകയാണ്. പിന്നീട് പല ഭരണാധികാരികൾ വന്നു. സുസ്ഥിരമായ ഭരണത്തിലൂടെ ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. പനലാങ് റോഡ് സ്റ്റേഷനെത്തുന്നു. ഇവിടെ കാഴ്ചകൾ ആകെ മാറുകയാണ്. നല്ല തിരക്കുള്ള സ്റ്റേഷൻ. പനലാങ്ങിൽ ചെറിയൊരു ചന്തയുണ്ട്. അവിടെ നിന്നും വരുന്ന ആളുകളാണ് ട്രെയിൻ കാത്തു നിൽക്കുന്നത്. കുട്ടയും വട്ടിയും ചാക്കുകെട്ടുകളും ഒക്കെയായാണ് നിൽപ്പ്. പനലാങ്ങിൽ നിന്നും കുറെ ആളുകൾ കയറി. ട്രെയിൻ സാവധാനം സ്റ്റേഷനിൽ നിന്നും നീങ്ങി. നല്ല അപ്പാർട്ട്മെന്റുകൾ കാണുന്നു. സമ്പന്നർ വസിക്കുന്ന പ്രദേശമാണ്. ഇപ്പോൾ ട്രെയിനകം മറ്റൊരു ലോകമായി മാറിക്കഴിഞ്ഞു. ചന്തയിൽ നിന്ന് വന്നവർ സാധനങ്ങളെല്ലാം ഇറക്കിവെച്ച് ഇരിക്കുകയാണ്. നിന്നുമടുത്ത ടുൺടുൺ എന്റെ അടുത്തു വന്നിരുന്നു. പിന്നെ ചരിത്ര വിവരണം തുടങ്ങി. ഒരു ടൂർ ഗൈഡ് എന്ന നിലയിൽ അയാളുടെ ജോലിയാണ് ഈ വിവരണം. ട്രെയിൻ വീണ്ടും ഉൾഗ്രാമങ്ങളിലേക്ക് നീങ്ങുകയാണ്. മ്യാൻമറിന്റെ ഉൾഗ്രാമങ്ങളെയും സാധാരണ ജനജീവിതത്തെയും തൊട്ടറിയാനായി ഞാൻ ഈ ദിനത്തെ മാറ്റിവെക്കുകയാണ്. അതെനിക്ക് കൂടുതൽ അറിവുകൾ തരുന്നു, കൂടുതൽ അനുഭവങ്ങൾ തരുന്നു. പട്ടാളം ഭരിക്കുന്ന മ്യാൻമറിന്റെ കാണാ കാഴ്ചകളിലേക്ക് ഞാൻ സഞ്ചാരം തുടരുകയാണ്.